എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വത്തിക്കാൻ സിറ്റിയിൽ വന്ന് മാർപ്പാപ്പനെ കണ്ട് അനുഗ്രഹം മേടിച്ച് അടുത്ത എപ്പിസോഡ് എടുക്കാൻ പോവാണ്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ബസിലിക്കേറെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്നത്. കേട്ടോ, നമ്മൾ ഇന്നത്തെ വിശേഷം വത്തിക്കാൻ സിറ്റിയിലെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്, അതുപോലെ വത്തിക്കാൻ സിറ്റി റോമ നഗരത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒത്തുകൂടാം. എന്തായാലും ഈ എപ്പിസോഡുകളിൽ ഇറ്റലിയിലേക്ക് വരാനും യൂറോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. ഒപ്പം പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇനി കുറച്ച് എപ്പിസോഡുള്ളത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നമ്മുടെ എല്ലാ എപ്പിസോഡും ഡെഡിക്കേറ്റ് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോ, ബെൽബട്ടൺ മർത്താൻ മറക്കരുതോ, എല്ലാ സംഭവങ്ങളും ചെയ്തോ കേട്ടോ. ട്രാവലിസ്റ്റ. മൈക്കലാഞ്ചലോവിൻ്റെ വേറൊരു കരുത് കാണിച്ചിട്ടെ. നമ്മൾ വത്തിക്കാൻ സ്ക്വയറിൽ നിൽക്കുമ്പോൾ ഒരു ഹെവി ഒരു പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വത്തിക്കാൻ സ്ക്വയറിൽ ഒരു പോയിന്റിൽ നമ്മൾ നിൽക്കണു. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ തൂണുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ തൂണുകളും ഓരോ ലൈനും നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മൾ നടക്കുമ്പോൾ മാത്രമാണ് ബാക്കിലത്തെ തൂണുകൾ കാണാൻ പറ്റുള്ളൂ. കണ്ടാ നോക്കിയാ, കണ്ടാ ബാക്കിലത്തെ തൂണിൽ മാറി വരണ്ട, ബാക്കിലത്തെ തൂണ് കാണണ്ട. അതിന് ഈ കൺസ്ട്രക്ഷൻ്റെ ഒക്കെ വേറൊരു മുഖട്ടാ. ഈ സൈഡിലുള്ള പോലെ തന്നെ അപ്പുറത്തെ സൈഡിലും അങ്ങനത്തെ ഒരു ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് തൂണുകൾ, ഒരു സൈഡിൽ രണ്ട് തൂണുകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ നേരെ ഇതിൽ വന്ന് നോക്കുമ്പോൾ ഇതിൽ വന്ന് നിന്ന് നമ്മൾ നോക്കുമ്പോൾ കണ്ട എല്ലാം ഒരേ ലൈനിലിട്ടാ. അപ്പോൾ നമുക്ക് നേരെ ഇനി പള്ളിയിലകത്ത് കയറാം, പള്ളിയിലകത്ത് വിശേഷങ്ങളൊക്കെ കാണാട്ടാ. അപ്പോൾ നമ്മൾ വത്തിക്കാനിൽ വന്നിട്ട് നമ്മൾ എത്രയൊക്കെ ചരിത്രം പറഞ്ഞാലും അത് പൂർണ്ണമാവില്ല. ഇവിടെ ഒരു 10-20 വർഷം ജീവിക്കുന്ന നമ്മുടെ ജോഷിയേട്ടൻ, നമ്മുടെ കഴിഞ്ഞ പിസാ ഗോപുരത്തിൻ്റെ എപ്പിസോഡിൽ നമ്മുടെ കട്ടയ്ക്കുന്ന ജോഷിയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ജോഷിയേട്ടൻ നമ്മുടെ കൂടെ ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് തരാനുണ്ട്. ഇതൊരു ബ്ലോഗിന് പറഞ്ഞ ഡോക്യുമെൻ്ററി മുകളിൽ നമ്മൾ ഈ എപ്പിസോഡൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് എക്കാലത്തും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ എടുത്ത് നോക്കി കാണാവുന്ന എപ്പിസോഡാണ്. എന്താ ജോഷിയേട്ടാ, ഫുൾ പവറിൽ ജോഷിയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ജോഷിയേട്ടൻ ഇന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും സ്വാഗതം ചെയ്യണം. ഓക്കെ, വെൽക്കം ടു ട്രാവലിസ്റ്റ്, എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ പിന്നെ നമ്മളെന്തിനാ കുറക്കണേ. അപ്പോൾ വത്തിക്കാനെ പറ്റി നിങ്ങളെല്ലാവരും അറിയാൻ വേണ്ടി ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനിവിടെ റോമിൽ ഏകദേശം 20 വർഷമായി. ഞാൻ 20 വർഷമായി, ഞാനൊരു ടൂർ ഓപ്പറേറ്റർ ആണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതിനെ പറ്റി ഇത്രയും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, വത്തിക്കാന് 1506 വത്തിക്കാൻ എന്റെ പണി തുടങ്ങുന്നത്. 1506 ഏപ്രിൽ 18 വത്തിക്കാന്റെ പണി തുടങ്ങുന്നത്. ഇതിന്റെ പണി തീരുന്നത് 1626 നവംബർ 18. ഓക്കെ, ഏകദേശം 120 വർഷം. 120 വർഷത്തെ പണിയാണ്. 120 വർഷത്തെ പണിയാണ്. 1506 ഏപ്രിൽ 18 ഇതിന്റെ പണി തുടങ്ങുന്നത്. ഏപ്രിൽ 18. അതുപോലെ പണി തീരുന്നത് 1626 നവംബർ 18. ഓക്കെ, അതായത് ഏകദേശം 120 വർഷം. അപ്പൊ 5 തലമുറ എന്ന് പറയാം. അപ്പൊ ഇത് 6-7 എഞ്ചിനീയർമാരായിരുന്നു ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഇതിന് ബ്രഹ്മാന്ത അങ്ങനെ കുറെ പേരുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ എഞ്ചിനീയർ എന്ന് പറയുന്നത് മൈക്കലാഞ്ചലോയാണ്. മൈക്കലാഞ്ചലോ. അപ്പൊ ഇത് പലരും പല ഡിസൈൻ കൊണ്ടുവന്നെങ്കിലും ഇതിന്റെ അൾട്ടിമേറ്റ് അവസാനത്തെ ഡിസൈൻ, അതായത് ഒരു ലാറ്റിൻ ക്രോസ്, ഒരു 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 ആമിന് നീളം കൂടി, മറ്റേ നമ്മുടെ കുരിശു പോലെ തന്നെ, ആ ഒരു ഈ ഒരു ഷേപ്പ് മൈക്കലാഞ്ചലോ ലാസ്റ്റ് കൊണ്ടുവന്നൊരു ഇതാണ്. എന്നിട്ട് അത് പുള്ളി അതുപോലെ തന്നെ ഇതിന്റെ ഡൂം എന്ന് പറയുന്നത് 41.6 മീറ്റർ റേഡിയസ് ആണ് ഡൂം. അപ്പൊ ഇപ്പൊ നമുക്ക് അകലെ നോക്കിയാ കാണാം, അറ്റത്തെ മുകളിൽ കാണാം. അതും മൈക്കലാഞ്ചലോയാണ് അതിന്റെ ഫുൾ
റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടാണ് മൈക്കിളാഞ്ചലോ ഇത് ചെയ്യുന്നത്. മൈക്കിളാഞ്ചലോ ഏകദേശം ഇതിന്റെ പണി ഏറ്റെടുക്കാൻ വേണ്ടി 75 വയസ്സോളം ഉണ്ട്. ഇതിന്റെ അടുത്ത രസം എന്താ കഴിഞ്ഞാൽ മൈക്കിളാഞ്ചലോ ഇതിന്റെ പണി ഏറ്റെടുത്തിട്ട് മൈക്കിളാഞ്ചലോ മരിച്ചു പോയിട്ടാണ് ഇതിന്റെ പണി കഴിഞ്ഞല്ലേ. അതിന് വേറെ പ്രത്യേകത 1475 കിലോമീറ്റർ മൈക്കിളാഞ്ചലോ ജനിക്കുന്നത്. ഞാനിപ്പോ കറക്റ്റായിട്ട് ചെറിയ വ്യത്യാസം 1475 കിലോ എന്നിട്ട് 1565 കിലോ 89-ാമത്തെ വയസ്സിലാണ് മൈക്കിളാഞ്ചലോ മരിക്കുന്നത്. അതുപോലെ മൈക്കിളാഞ്ചലോയുടെ ഏറ്റവും ലോക പ്രശസ്ത സ്ക്രിപ്ചർ അതായത് ലാ പിയത്ത ഇതിനകത്തുണ്ട്. ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികളുടെ അതായത് ദ ഹോളി സീയുടെ ക്യാപിറ്റൽ ആണ് വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ എന്ന് പറഞ്ഞത് ഇത് ഈ 1626 ഈ ഇങ്ങോട്ട് മാറുന്നതിന് മുമ്പ് വരെ ഇതിന് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 5 കിലോമീറ്റർ അകലെയുള്ള സെന്റ് പീറ്റേഴ്സ് സെന്റ് ജോവാനി സെന്റ് ജോൺ ബസിലിക്കയിലായിരുന്നു ഈ ഹോളി സീയുടെ ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത ഈ പത്രോസ് ലീഹായനെ റോമിൽ വെച്ചിട്ടാണ് തലകീഴായിട്ട് കുരിശക്കേറ്റത്. അതായത് പത്രോസ് ലീഹായനെ കുരിശക്കേറ്റാൻ തീരുമാനിക്കുമ്പോ പത്രോസ് ലീഹ പറയുന്നുണ്ട് എന്റെ നാഥനെ കുരിശക്കേറ്റതുപോലെ എന്നെ കേറ്റുന്നതിനകത്ത് പ്രസക്തിയില്ല, അതുകൊണ്ട് എന്റെ തലകീഴായിട്ട് കുരിശക്കേറ്റത്. അങ്ങനെ തലകീഴായിട്ട് കുരിശിലേറ്റിയ അതായത് ഈ ഈ ഡൂമിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡോമിന് അത് ഞാൻ പറയാം. അതായത് പത്രോസ് ലീഹായനെ തലകീഴായിട്ട് കുരിശക്കേറ്റുന്നത് വിറ്റ്നസ് ആണ് ഈ ഡൂം. ഇത് ഇവിടെ അല്ലായിരുന്നു, ഇത് പിയാസാദൽ അതായത് നമ്മുടെ ഇവിടുന്ന് ഒരു കുറച്ച് അകലെ ചെറുക്കോമാസിമോ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇത് ഇരുന്നത്. അപ്പൊ അത് അവിടെ വെച്ചിട്ടാണ് പത്രോസ് ലീഹായനെ തലകീഴായിട്ട് കുരിശക്കേറ്റുന്നതിന്റെ വിറ്റ്നസ് ആയതുകൊണ്ടാണ് ഈ ഡൂം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്. അങ്ങനെ പത്രോസ് ലീഹായുടെ മരിച്ച ബോഡിയുടെ ബോഡി ഇവിടെയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അകത്താണ് അടക്കിയിരിക്കുന്നത്. അത് അതിനുശേഷം അതായത് പത്രോസ് ലീഹ മരിച്ച ഏകദേശം 300 വർഷം കഴിഞ്ഞ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോം കീഴടക്കി അതായത് മെക്സാന്തിയൂസിനെ തോൽപ്പിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇവിടെ റോമാ സാമ്രാജ്യത്തിന് ആദ്യത്തെ ക്രിസ്ത്യൻ ചക്രവർത്തി. അപ്പൊ ആ പുള്ളിയാണ് ഈ സ്ഥലം രണ്ടാമത് അന്ന് അതായത് റോമിന് ഒട്ടും പ്രസക്തമല്ലാത്തൊരു സ്ഥലമായിരുന്നു ഇത്, വെറും ഇങ്ങനെ ഒരു വെളിമ്പ്രദേശം. അങ്ങനെയുള്ള സ്ഥലത്ത് കടന്ന ഈ ഒരു സ്ഥലം കണ്ടെത്തി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ചെറിയ സ്ഥലം ഉണ്ടാക്കി കൊടുത്തത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് 312. കാരണം BC 312. അപ്പൊ അത് അതിനുശേഷമാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു പ്രാർത്ഥിക്കാൻ ഒരു സൗകര്യം ഉണ്ടാകുന്നത്. പിന്നെ അത് ഇങ്ങനെ കാലക്രമേണ പുതുക്കി പുതുക്കി പുതുക്കിയാണ് ഈ ബസിലിക്കയുടെ കൂടെ എത്തി ഈ അവസ്ഥയിൽ എത്തുന്നത്. അതായത് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ാണ് ഈ ക്രിസ്തു മതത്തിന്റെ ആദ്യത്തെ ക്രിസ്ത്യൻ ചക്രവർത്തി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പുള്ളിയാണ് ഇവിടെയുള്ള ഈ സെന്റ് ജോൺ ബസിലിക്ക ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ഇവിടെ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഉണർവ് നൽകിയത് പ്രാധാന്യം കൊടുത്തത്. ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചതിന് ശേഷമാണ് ക്രിസ്തു മതം ലോകം മുഴുവൻ സ്പ്രെഡായതും ഇവിടെ അതിനൊരു പരസ്യം കിട്ടിയത്. അപ്പൊ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 312 ഒക്ടോബർ 28 റോമ സാമ്രാജ്യം കീഴ്പ്പെടുത്തുന്നത്. മെക്സാന്തിയൂസ് എന്ന് പറയുന്ന രാജാവിനെ ഇവിടെ ഈ മെൽവിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ദ ബാറ്റിൽ ഓഫ് മെൽവിൻ ബ്രിഡ്ജ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇത് പരാജയപ്പെടുത്തി പുള്ളി റോമ കീഴ്പ്പെടുത്തുന്നത്. അതിനുശേഷമാണ് ഈ പത്രോസ്ലിക്കാരെ അടക്കിയിരുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും ഈ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ബൂസ്റ്റപ്പ് ഉണ്ടായി. അതുവരെ അടിമകളുടെ മാത്രം മതമായിരുന്നു ഈ ക്രിസ്ത്യാനിറ്റി. അത് അങ്ങനെയാണ് 3-ാം 4-ാം നൂറ്റാണ്ടോടുകൂടി ക്രിസ്തു കാരണം റോമാക്കാരായിരുന്നു ലോകം മുഴുവൻ ഭരിച്ചിരുന്നത്. ലോകത്തിന്റെ 4/3 ഭാഗം ഭരിച്ചിരുന്നത് റോമാക്കാരാ. അപ്പൊ അങ്ങനെയാണ് ഈ റോമാ സാമ്രാജ്യം മുഴുവൻ ഈ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ വത്തിക്കാൻ പള്ളിയുടെ അകത്തേക്ക് നമ്മൾ കയറാൻ പോണ്. എന്താ പറയാ, ഇവിടെ പോലീസുകാരൊക്കെ വീഡിയോഗ്രാഫി എവിടെയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിച്ചു. അതൊക്കെ മറികടന്ന് സ്വൽപ്പ റിസ്കോട് കൂടിയിട്ട് തന്നെ നമ്മള് മുന്നോട്ട് നടന്നു. കൊറോണ കാലം കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വല്പം തിരക്ക് കുറവാണെന്നാണ് എല്ലാവരും പറയണത്. എന്നിരുന്നാലും ചെറിയ തിരക്കൊക്കെ ഞാൻ കണ്ടു. അങ്ങനെ നമ്മൾ നേരെ വത്തിക്കാൻ പള്ളിയുടെ അകത്തേക്ക് കയറാൻ പോകണം. എനിക്ക് വിശ്വാസത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലീജിയനൊക്കെ അപ്പുറം 1500 വർഷം അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അന്നത്തെ ചിത്രകാരന്മാരുടെ വരകളും അല്ലെങ്കിൽ ആ സ്റ്റാച്ചു നിർമ്മിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് അത്ഭുതത്തോടെ നോക്കി കാണണം. അകത്ത് ഒരുപാട് പടം വരകളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് കാണാം. സന്തോഷം, ഒരുപാട് സന്തോഷം. അങ്ങനെ വത്തിക്കാൻ പള്ളിയുടെ അകത്തേക്ക് കയറാനായിട്ടുള്ള ഭാഗ്യം നിങ്ങൾ എനിക്ക് തന്നു. അങ്ങനെ നമ്മള് പതുക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടുക്കും തോറും ശരിക്കും ഇതിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവണട്ടോ. നമ്മൾ അകലെ നിൽക്കുമ്പോൾ വലിപ്പുണ്ടെങ്കിലും അടുക്കും തോറും നമ്മുടെ ആ ഒരു എന്താ പറയാ തൂണുകളിലൊക്കെ വലിപ്പം കാണുമ്പോൾ നമ്മുടെ ബോധം പോവും ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇതിലുപയോഗിച്ചിരിക്കുന്ന കല്ലുകൾ, ഒറ്റക്കല്ലുമേ ഉള്ള തൂണുകളും ഒറ്റക്കല്ലുമേ ഉള്ള എന്താ പറയാ
ചുമരുകളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടുത്തെത്തുമ്പോൾ ഒരു ഭംഗിയാണ്ടാ, ഇതിന്റെ അടുത്തെത്തുമ്പോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. മാർബിള് ഇതുമൊക്കെ നമ്മൾ ചവിട്ടി, ചാടിയ മാർബിളും ഒക്കെ ചവിട്ടി നമ്മൾ മത്തിക്കാൻ പള്ളിയിൽ അകത്തി കയറണം. ഇതിന്റെ അകത്ത് എൻട്രി എക്സിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മള് എൻട്രി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലാണ് എക്സിറ്റ്. അപ്പൊ നമ്മൾ എൻട്രി സൈഡിലൂടെ കയറിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ചുറ്റുള്ളതൊന്നും നമ്മൾ നോക്കാനായിട്ടുള്ള ഒരു മൂഡ് കാണിക്കുന്നില്ല. നമ്മൾ നേരെ അകത്ത് കയറി അതിനകത്ത കാഴ്ചകൾ കാണാനുള്ള ഒരു ഒരു വെപ്രാളത്തിനാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അബിയും ആമി പിന്നെ ഇവിടെയുള്ള ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരായ കാരണം വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയുടെ അകത്ത് കയറാനുള്ള എക്സൈറ്റ്മെൻറ്റോടെ ഞങ്ങൾ എല്ലാവരും അകത്ത് കയറി. അകത്ത് കയറി കാണുന്ന ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നമ്മുടെ ബോധം പോകും. കാണുമ്പോൾ തന്നെ മുകളിലുള്ള കൊത്തുപണികളും സംഭവങ്ങളും ചിത്രരചനകളൊക്കെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടും. എന്തായാലും അബിയും ആമിയും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു വീഡിയോ ഷൂട്ട് ചെയ്യാനും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തെ ഷൂട്ടിങ് ഭയങ്കര റെസ്ട്രിക്റ്റഡാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കും സംഭവങ്ങൾക്കൊക്കെ നമ്മളെല്ലാവരും ഒരു ടീം വർക്കായിട്ടാണ് ശരിക്കും വത്തിക്കാൻ പള്ളിയിൽ ഈ ഒരു ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് തന്നെ നമ്മളിത് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുക. അകത്ത് നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഞാനൊന്നും പറയാനില്ല, നിങ്ങൾ കാണും. അപ്പോൾ നമ്മൾ നേരെ മുമ്പിൽ കാണുന്ന ആ ഒരു സംഭവമാണ് മൈക്കിളാഞ്ചലോയുടെ ലാപ്പിയാത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്റ്റാച്ചു എന്ന് പറയുന്നത് ലാപ്പിയാത്ത, നമ്മുടെ ലോകപ്രസിദ്ധമായിട്ടുള്ള മൈക്കിളാഞ്ചലോയുടെ ആ ഒരു സംഭവം നമ്മൾ കണ്ടത്. ഇതാണ് ഈ മൈക്കിളാഞ്ചലോയുടെ ലാപ്പിയാത്ത എന്ന് പറയുന്ന ലോകപ്രസിദ്ധ പോർട്രേറ്റ് സ്ക്രപ്ചർ. അതായത് ഇത് മൈക്കിളാഞ്ചലോ ഇത് ചെയ്യുമ്പോൾ മൈക്കിളാഞ്ചലോക്ക് 22 വയസ്സേ ഉള്ളൂ. അതായത് 22 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കാണ് മൈക്കിളാഞ്ചലോ ഏറ്റവും പ്രശസ്തമായ 3 ശില്പങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ലാപ്പിയാത്ത, 2 ഡേവിഡ്, 3 ഒരു ബ്രോൺസ് ആയിരുന്നു. അതിപ്പം നിലവിലില്ല, അത് ഫ്രാൻസ് ഫ്ലോറൻസിനെ കീഴ്പ്പെടുത്തിയപ്പം അവരത് ഉരുക്കി പീരങ്കി ഉണ്ടാക്കി. ഈ ലാപ്പിയാത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അനാറ്റമിക്കലി പെർഫെക്റ്റ് ആണത്. 500 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ഇതിനെ വെല്ലാനൊരു പ്രതിമ ഇന്നും ലോകത്തുണ്ടായിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് വത്തിക്കാൻ്റെ ഈ വരുന്ന ആൾക്കാർ മുഴുവൻ തൊട്ട് ഇതിൻ്റെ കാല് തേച്ച് ഇതിപ്പോൾ ഇങ്ങനെ ഗ്ലാസ് ഫ്രെയിമിനകത്താക്കി ഈ ഭാഗത്തേക്ക് മാറ്റിയത്. വലതുവശത്ത് കാണുന്നതാണ് ജോൺ പോൾ സെക്കൻഡിനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നമുക്ക് സൈലൻ്റായിട്ട് കയറിയിരുന്ന് പ്രാർത്ഥിക്കാം. ആൾക്കാർ ഉണ്ടാവുമ്പോഴാണ് ഇത് ഇത് നേരെ കാണുന്നിടത്താണ് അടക്കിയിരിക്കുന്നത്. തോമ്പാണത്. നേരെ പ്രധാനത്തത് കാണുന്നില്ല പാപ്പ. ഇത് പാപ്പനെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഓരോ ചുവരിലും ഓരോ തരം പടങ്ങളും ശില്പങ്ങളും നോക്കിയാ എങ്ങോട്ട് നോക്കിയാലും ഫ്രെയിമാണ്. ഇതെന്താ ഈ എല്ലാ രൂപങ്ങളും ഇങ്ങനെ അയച്ചിട്ട് നിൽക്കണ? അതങ്ങനെ മൈക്കിളാഞ്ചലോയുടെ എല്ലാ കാര്യം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, എല്ലാം പൂർണ്ണപടിയാ. അത് മൈക്കിളാഞ്ചലോയുടെ ഡേവിഡ് ആണേലും നെയ്ക്കഡ് അല്ലേ, ലോകപുരുഷ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് ഡേവിഡ്. ഓ, ഡേവിഡ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും പുരുഷ സൗന്ദര്യത്തിന്റെ പ്രതീകം. അതുപോലെ നേ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നേ കാണുന്ന ആ ഒരു 4 കറുത്ത കാലുകൾ എന്ന് പറയുന്നതാണ് അവിടെയാണ് മാർപ്പാപ്പ കുർബാന ചെല്ലുന്നത്. കുർബാന അത് അവിടെയാണ് ആ കറുത്ത 4 കാലുകൾ. അതാണ് ഇവിടുത്തെ മെയിൻ ഓൾട്ടർ. ഈ മാർബിളൊക്കെ ഇത്രയും അന്നത്തെ മാർബിൾ തന്നെയല്ലേ? എൻ്റെ പൊന്നെ ഇതൊക്കെ എന്തുമാത്രം ആൾക്കാരിൽ നടന്നു പോകുന്നത്, എന്തെങ്കിലും തേയ്മാനം എന്തെങ്കിലും ഉണ്ടോ നോക്കി. അപ്പം ആ ഇറ്റാലിയൻ മാർബിളിൻ്റെ ഗുണം ആ കാണുന്ന മാൾ ഓൾട്ടറിനടിയിലാണ് പത്രശ്രീഖാനെ അടക്കിയിരിക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് ഞാൻ വന്ന കാലത്തൊക്കെ നമുക്ക് അവിടെ ഇറങ്ങി കാണാമായിരുന്നു. നമ്മളെ അങ്ങോട്ട് അംഗീകരി സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ ആദ്യമായിട്ടൊരു മലയാളി കുർബാന ചെല്ലുന്നത് ആലഞ്ചേരി പിതാവ് നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ കാനോനൈസേഷൻ ആണ്. ആലഞ്ചേരി പിതാവ്
ഇവിടെ കുർബാനയില്ലേ? അന്ന് ഏകദേശം ഒരു 10-4000 മലയാളികൾ ഉണ്ടായിരുന്നു ഇവിടെ. 4000 മലയാളികൾ ആ കുർബാനയ്ക്ക്? ആ കുർബാന. ഈശോ അല്ല, ഈ വത്തിക്കാൻ സ്ക്വയറിൽ ഇവിടെയൊക്കെ അത്രയും ആളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മലയാളികൾ വന്ന ഒരു പരിപാടി നമ്മുടെ കുര്യാക്കോസ് സെന്റ് ജോസഫിന്റെ പരിപാടിയാണ്. അതെ. ഇതാണ് സെന്റ് പീറ്റേഴ്സ്. സെന്റ് പീറ്റേഴ്സ് അല്ലേ? ഓക്കെ. ഇത് സെന്റ് പീറ്റേഴ്സിന്റെ പ്രതിമയാണ് ഈ കാണുന്ന സ്റ്റാച്ചു. ഇതിന്റെ ഓരോ സ്ഥാനത്തും ഓരോ ഇത് മൈക്കിളാഞ്ചലോ വർക്കുകളാണോ? ഇതും അത് മൈക്കിളാഞ്ചലോ ഒന്നും അല്ല. മൈക്കിളാഞ്ചലോയുടെ ഫുൾ റെസ്പോൺസിബിലിറ്റിയിൽ ചെയ്താണ് ഈ മോളിൽ കാണുന്ന ഡൂം. 41.  സംതിങ് ആണ് ഇതിന്റെ റേഡിയസ്. ഇതുണ്ട്, ഇതിന്റെ ഹൈറ്റ് കണ്ടോ? 220 മീറ്റർ ആണ് വത്തിക്കാന്റെ ഹൈറ്റ്. മീറ്റർ അല്ല, ലെങ്ത്. 220 മീറ്റർ ആണ് വത്തിക്കാൻ ചർച്ചിന്റെ ലെങ്ത്. 150 മീറ്റർ ആണ് ഇതിന്റെ വിത്ത്, വീതി. 136 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. 136 മീറ്റർ. അപ്പം ഈ കാണുന്നതാണ്, ഈ കുഴിയിൽ കാണുന്നതാണ് സെന്റ് പീറ്റേഴ്സിന്റെ അടക്കിയിരിക്കുന്ന സ്ഥലം. ഈ കാണുന്നതല്ലേ? ഈ കാണുന്നത്. ഇതിലങ്ങോട്ട് കടക്കാൻ പറ്റില്ല അല്ലേ? ഇല്ലില്ല, കയറ്റിവിടിയല്ല. എന്തുണ്ടോ കാണാല്ലേ? ഫുള്ള് പിച്ചൽ പ്ലേറ്റിംഗ് ആണെന്നുണ്ടോ? ഫുൾ പ്ലേറ്റ് ചെയ്തിട്ടുള്ള സംഭവട്ടോ. അവിടെ തുറന്നു വെച്ചിട്ടുണ്ട് വാതിലിട്ടോ. ഈ ഓൾട്ടർ, ഈ ഇതിനു മുമ്പുണ്ടായിരുന്ന പള്ളിയുടെ ഓൾട്ടർ നിലനിർത്തിയിരിക്കുന്ന, മറ്റു പഴയ പള്ളി പൊളിച്ചപ്പോഴും ഈ ഓൾട്ടർ പൊളിച്ചിട്ടില്ല. ഓക്കെ. ഈ നാല് സംഭവം ഉണ്ടല്ലോ, ഈ നാല് ബ്ലാക്ക്, ഇത് അതെന്തൊരു സംഭവം? പഴയ പള്ളിയുടെ ഓൾട്ടറാ. അതിവിടെ അതേപോലെ നിലനിർത്തി. ആ പഴയ പള്ളിയുടെ ഓൾട്ടർ അതേപോലെ നിലനിർത്തിയാണ്. ഇതിന്റെ പുറത്ത് പുതിയ പള്ളി. പുതിയ പള്ളി എന്ന് പറയുമ്പോൾ 1400 ചില്ലറ. 1506 1626 ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോക ക്രിസ്ത്യാനിറ്റിയുടെ സെന്റർ ആണ് ഇത്. ദ ഹോളി സീയുടെ ക്യാപിറ്റൽ, ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ മെയിൻ സ്ഥലം. അതുപോലെ ഈ വത്തിക്കാൻ എന്ന് പറയുന്നുണ്ടല്ലോ, ആകെ 44 hectares ഉള്ളൂ. 108 acres 44 hectares ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം, ലോകത്തിലെ ഏറ്റവും കുറവ് റെസിഡൻസ് ഉള്ള സ്ഥലം. എത്ര ജനസംഖ്യ? 800 സംതിങ് ആണ്. 800 850 855 വരെ റെസിഡൻസ് ഉള്ളൂ. ആ കോമൺ പീപ്പിളിനോട്ട് റെസിഡൻസ് ഇല്ലല്ലോ. ഓക്കെ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വത്തിക്കാനും പട്ടാളം ഇല്ല. പട്ടാളവും ഇല്ല, പോലീസും ഇല്ല. വത്തിക്കാനുള്ളത് സ്വിസ് ഗാർഡ്സ് ആണ്. പോപ്പിന്റെ സംരക്ഷണം, പോപ്പ് ഏത് രാജ്യത്ത് ചെന്നാലും സ്വിസ് ഗാർഡ്സ് ആണ് പോപ്പിന്റെ സംരക്ഷണം. അവരേകദേശം 200 പേരോളമുള്ള ഒരു ഗ്യാങ് ആണ്. അവര് സ്വിറ്റ്സർലൻഡുകാരാണ് ഈ സ്വിസ് ഗാർഡ്സ് എന്ന് പറഞ്ഞത്. 500 വർഷമായിട്ട് അവരുടെ അവകാശമാണത്. മൈക്കിളാഞ്ചലോ ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് അവർ ഇന്നും ധരിക്കുന്നത്. 500 വർഷമായിട്ടും 500 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ സ്വിസ് ഗാർഡ്സിന്റെ പ്രത്യേകത ഉണ്ട്, 30 വയസ്സിൽ താഴെ ആയിരിക്കണം, കല്യാണം കഴിക്കാത്തവരായിരിക്കണം, സ്വിസ് സിറ്റിസൺ ആയിരിക്കണം, ചെറുപ്പക്കാരനായിരിക്കണം, 2 വർഷമെങ്കിലും സ്വിസ് മിലിറ്ററിയിൽ ജോലി ചെയ്തവരായിരിക്കണം. ഈ മൈക്കിളാഞ്ചലോ 7 വർഷം കൂടെ കിടന്ന് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയല്ല, ഇതിനോട് ചേർന്നിട്ടാണ് വത്തിക്കാൻ മ്യൂസിയം. വത്തിക്കാൻ മ്യൂസിയത്തിനകത്താണ് സിസ്റ്റൈൻ ചാപ്പൽ. അത് കാരണം അവിടെ നമ്മൾ പാസ് എടുത്ത് കയറും. അതായത് ഇവിടെ ഒരു കുർബാന നടക്കുന്നു, ഇവിടെ ഒരു കുർബാന നടക്കും, അതിനപ്പുറത്തൊരു കുർബാന കുർബാന തുടങ്ങിയോ? ഏതെങ്കിലും ഒരു ഓൾട്ടറിൽ തുടങ്ങി കാണും. 21 ഓൾട്ടറോ? 20, ഏകദേശം 20 ഓൾട്ടർ ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. 20 ഓൾട്ടർ അല്ലേ? 20 പള്ളിയിലകത്തൊരു കൃഷ്ണന്റെ പ്രതിമയുണ്ട്. ചിന്തിക്കാൻ പറ്റൂ, നമ്മുടെ നാട്ടിൽ മാത്രം അലമ്പുകളുള്ളോ? ഇവിടെ ഒരു അലമ്പൂർ, ഇവിടെ എല്ലാവരും അവരെല്ലാവരും ആരാധിച്ചിട്ടല്ലേ, എല്ലാവരും അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല കേട്ടോ. ഫുൾ പവറാണ് വർത്തിക്കാൻ പള്ളിയിലകത്ത് ഒരു കൃഷ്ണന്റെ പ്രതിമ.
പെട്ടേക്കില്ല നമുക്ക് വാ. ഈ കൃഷ്ണന്റെ പ്രതിമ എന്തൊരു അവസ്ഥ? അതിന്റെ ചരിത്രമുണ്ടോ കൃഷ്ണന്റെ? അതിന്റെ ചരിത്രം വേറൊന്നുമല്ല, ഇതിനകത്ത് കൃഷ്ണൻ ഒരു പ്രതിമയുണ്ട്. ഒരു 3-4 കൊല്ലം മുമ്പ് വരെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടുമായിരുന്നു. ഇപ്പൊ കിട്ടുന്നില്ല, എന്നാന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ കുർബാന നടക്കുന്നുണ്ട്, അടുത്ത് പല സ്ഥലത്തും പല സമയത്ത്. ഒരു സമയത്ത് പല ഓൾട്ടറിൽ കുർബാന നടക്കുന്നു പറഞ്ഞു. 20 ഓൾട്ടറിൽ ഒരെണ്ണത്തിൽ കുർബാന നടക്കുന്നു. എവിടെ അച്ഛൻ നിക്കണ? അച്ഛനില്ലേ? ഇത് പ്രാർത്ഥനയായിരിക്കും. അച്ഛനെ കണ്ടില്ല. പ്രാർത്ഥന കുർബാന ഇല്ല, പ്രാർത്ഥന ഇല്ല. അച്ഛനുണ്ടോ? അവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നു കേട്ടോ. 20 ആൾക്കാരാട്ടോ. ഇത് മറ്റേ കുമ്പസാർ കൂടെ ഉള്ളത്? കുമ്പസാർ കൂടെ ഉള്ളത്, പഴയ കുമ്പസാർ കൂടെ ഉള്ളത്. മാർബിളിന്റെ സംഭവങ്ങളൊക്കെ നോക്കിയല്ലേ? മാർബിളൊക്കെ നല്ല മിനുസത്തിലോ, ഒരു രക്ഷയില്ല. അമ്മാരിത് മിനുസിന് മാർബിളോട്ടോ. ഇതിന്റെ കളർ നോക്കിയത് ഒറ്റ കല്ലോട്ടോ, ഒറ്റ കല്ല് മാർബിൾ കാണട്ടോ. നോക്കിയ ഒരു കട്ടിങ്ങില് ഷേവിങ് ഇല്ല, ഒറ്റ കല്ല് ഒറ്റ തോണു. ഓ എന്തുട്ടല്ലേ, നോക്കിയേ ഒറ്റ കല്ല് ഒറ്റ തോണും അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അന്നത്തെ കാലത്തിലെ ഓരോ ചുമരുമ്പോ ഓരോ ടൈപ്പില്ലേ. ഇതിനൊക്കെ ഓരോ പ്രതീകം ഉണ്ടോ? ഓരോ സ്ലീഹന്മാരാണോ ഈ ചുമരുമ്പോ ഓരോന്നും കണ്ടിരിക്കുന്നത്? അന്നത്തെ കാലത്തെ മാർപ്പാപ്പമാരല്ലേ. ഈ മൈക്കിളാഞ്ചോനെ ഇത് ഇത് പണിയാനായിട്ട് വിളിച്ച മാർപ്പാപ്പയുടെ ഫോട്ടോ ഇവിടെ ഉണ്ടോ? കാണും. ഇതിന് മിനുസൊന്നും ഇപ്പോഴും പോയില്ലല്ലേ. അതേ മിനുസട്ടാ. ഇതിന് ഈ നീല കളർ മാർബിൾ ആണത്. ഇത് പോളിഷ് ചെയ്താണ് കൃഷ്ണൻ. കാണുന്നതാണ് കൃഷ്ണൻ. കൃഷ്ണൻ വർത്തിക്കാൻ പുള്ളിയിൽ വിളിത്ത കൃഷ്ണൻ കാണിച്ചേ. ഈ കാണുന്നതാണ് കൃഷ്ണന്റെ കൃഷ്ണന്റെ പിക്ചറാണ് കാണുന്നത്. ഒരാനേരെ പുറത്തിരിക്കുന്നത്, അതായത് ആനപ്പുറത്താണ് കൃഷ്ണൻ ഇരിക്കുന്നത്. പിന്നെ ഓലക്കുടയുണ്ട് കയ്യില്. വേഷ്ടിയാണ്, ഓലക്കുടയിലെ ഉള്ളിൽ വേഷ്ടിയാണ് കരുതിയിരിക്കുന്നത്. അതായത് ശ്രീകൃഷ്ണന്റെ പടമാണ് നിങ്ങൾ കാണുന്നത് വത്തിക്കാനകത്ത്. അതായത് ശ്രീകൃഷ്ണല്ലേ, അതായത് ആനപ്പുറത്താണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റേ കവചകുണ്ടലുണ്ട്, അതായത് കാതില് കുണ്ടലുണ്ട്. പിന്നെ നെറ്റിച്ചുട്ടിയുണ്ട്, നീല കളറാണ്. ഓലക്കുടയുണ്ട് കയ്യില്. വേഷ്ടിയാണ് ധരിച്ചിരിക്കുന്നത്. അതെല്ലാം കൊണ്ടും കൃഷ്ണൻ തന്നെയാണ്. ഇത് മൈക്കിളാഞ്ചോന്റെ മറ്റേ കരകൃതാണോ? ആണെന്നാണ് പറയുന്നത്. മൈക്കിളാഞ്ചലോ വരച്ചോന്നും ആയിരിക്കല്ലേ, ഏതാനും പുള്ളിയാണ് അതിന്റെ ആള്. കാരണം ഇതൊരു 3-4 വർഷം മുമ്പ് വരെ മറ്റേ കൃഷ്ണ ഇൻ വത്തിക്കാൻ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതെന്താണോ കാണുന്നില്ല. എന്തായാലും ഞാൻ മിക്കവാറും എന്റെ എല്ലാ ക്ലയൻസിനെ കൊണ്ട് കാണിക്കുന്ന സ്ഥലമായത്, കാരണം ഹിന്ദുക്കൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ല അത് ശരിയാ, നമ്മള് നമ്മുടെ നമുക്ക് വത്തിക്കാനകത്തൊരു ഹിന്ദു ദൈവത്തിന്റെ പടം എന്ന് പറയുമ്പോൾ വരുന്ന ഹിന്ദുക്കൾക്ക് അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയല്ലോ. പിന്നെ വരുന്ന ആൾക്കൊരു ഞങ്ങൾ വീഡിയോ എടുക്കാൻ വരുന്ന നമ്മുടെ ആൾക്കൊരു കണ്ടന്റും ഹെവി കണ്ടന്റും ചിന്തിക്കാൻ വേണ്ടത് കണ്ടന്റ്. നീളം 220 മീറ്ററാണ് നീളം. 220 മീറ്റർ വിഡ്ത്. വിഡ്ത് 150 മീറ്ററാണ് വിഡ്ത്. അതുപോലെ തന്നെ ഹൈറ്റ് 136 പോയിന്റ് സംതിങ്.
ഞാൻ പറഞ്ഞ പുത്തമ്പള്ളിയിലൊക്കെ ഒരു ഞങ്ങളെ തൃശ്ശൂര് പുത്തമ്പള്ളിയിലൊക്കെ ഒരു അഞ്ചരട്ടി ഞാൻ വന്നിട്ടുണ്ട് പുത്തമ്പള്ളി. ഇതിൻ്റെ അകത്തിക്കണം, അങ്ങനെ അടിപൊളിയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ അടിപൊളിയാണ്. നമ്മൾ പാപ്പന്മാരെ കുഴിച്ചിട്ടുള്ള സ്ഥലമാണ് അടിയിൽ കേട്ടോ, പുള്ളിയുടെ അടിയിൽ. പുള്ളിയുടെ അകത്ത് തന്നെ ഒരു അണ്ടർവെയർ ഉണ്ട് കേട്ടോ, അടക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോണത് മുൻമാർപ്പാപ്പന്മാരെ ശവമടക്കിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോണത്. ഇവിടെ വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്വല്പം റെസ്ട്രിക്റ്റഡ് ആയാലും ഞാനത് ചെയ്തു. ഇത് കണ്ട, നമ്മൾ ഓരോ അറകളിലും ഓരോ മാർപ്പാപ്പന്മാരും മുൻമാർപ്പാപ്പന്മാരുടെ ശവമടക്കി വെച്ചിരിക്കുന്നത് കാണാം നമുക്ക്. നമ്മുടെ ജോൺ പോൾ പാപ്പാനെ, അങ്ങനെ ഒരുപാട് പാപ്പന്മാർ, മുൻപാപ്പന്മാരെല്ലാവരും ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് പുറത്തേക്ക് കടന്നു കേട്ടോ. സ്വല്പം റിസ്ക് ഉണ്ടായിരുന്നു നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട്, എന്നാലും മാക്സിമം നിങ്ങൾക്ക് തന്നു തന്നെ ഞങ്ങൾ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഇവിടെ വെള്ളം കുടിക്കാനുള്ള വെള്ളമുണ്ട്, അത്യാവശ്യം നമുക്ക് കുടിക്കാം കുറച്ച് വെള്ളം അല്ലേ. നല്ലതാണോ? ഇനി അടുത്ത റൂമിൻ്റെ മായാലോകത്തേക്ക് കിടക്കണ. നമ്മുടെ കൂടെ സഹകരിച്ച ജോഷേട്ടിന് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ വക പ്രത്യേകം നന്ദി. ജോഷേട്ടൻ ഇവിടെ ഒരു ടൂർ ഓപ്പറേറ്റിംഗ് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പൊ ഇറ്റലിയിലേക്ക് ആരെങ്കിലും വരാണെങ്കിൽ ഇറ്റലി മാത്രമല്ല ഞാൻ യൂറോപ്പ് മുഴുവൻ ടൂർ ചെയ്യുന്നതാണ്. ഞാൻ യൂറോപ്പ് മുഴുവൻ ടൂർ ചെയ്യുന്നതാണ്, അതായത് യൂറോപ്പിലെ എല്ലാ രാജ്യത്തും ഞങ്ങള് വലിയ ഗ്രൂപ്പും ചെറിയ ഫാമിലി പാക്കേജ് ഒന്നോ രണ്ടോ പേര് അങ്ങനെ എല്ലാവിധ ടൂറും യൂറോപ്പ് മുഴുവൻ ചെയ്യുന്നതാണ്. ജോഷ് ടൂർസ് എന്നാണ് കമ്പനിയുടെ പേര്. ജോഷ് ടൂർസ്. അപ്പൊ ഞാൻ കമ്പനിയുടെ ഫോൺ നമ്പർ സംഭവങ്ങളൊക്കെ അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് നേരെ വിടണ് അടുത്ത ഹെവി കാഴ്ചകളിലേക്ക്. അടുത്തൊരു എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. വർത്തിക്കാനില് ആകെ ഒരു ഇന്ത്യൻ ഗൈഡുള്ളോ, അതും ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കഥയും വർത്തിക്കാനത്തെ റോമിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ ജോഷിയാണ് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ. ട്രാവലിസ്റ്റാ.